ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. ഉത്തരകന്നഡ SP, കളക്ടർ, നാവികസേന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. വിവരങ്ങളുമായി AK അഭിലാഷ് നമുക്കൊപ്പം. AK അഭിലാഷ്, തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് അനുകൂല സാഹചര്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് നേവിയുടെ ടീം ഗംഗാവാലി പുഴയിൽ ഇറങ്ങിയിരുന്നു. ലോറിയുടമ മനാഫ് പറയുന്നത് അവിടെ ഇപ്പോൾ ഒഴുക്ക് കുറവാണെന്നാണ്. നാളെ തുടങ്ങുമോ തിരച്ചിൽ? നിർണായകമല്ലേ ഇപ്പോൾ നടക്കുന്ന യോഗം? ആ തീർച്ചയായും സുനിയ, വളരെ നിർണായകമായ ക്രമീകരണമാണ് ഇപ്പോൾ നടത്തുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ ഇടപെടൽ സംബന്ധം ഈ ഘട്ടത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞത്. പ്രത്യേകിച്ച് നേരത്തെ ഡിക്ഷിത് ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു അവിടെ പ്രതിസന്ധിയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നാലെ തന്നെ നാവിക സംഘം അവിടെ പുഴയിലെത്തി പരിശോധന നടത്തുന്നു. ആഴത്തിൽ ഒരു പരിശോധന നടത്തുകയും അവിടെയുള്ള പുഴയിൽ അടിയൊഴുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും നാളെയും കൂടി ഒരു പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെ തന്നെ ഇന്ന് വൈകുന്നേരം 6:30 ഉന്നതതലങ്ങളോടും ഇന്ന് താറുമാറിൽ നടക്കുമെന്നാണ് അറിയുന്നത്. അതായത് ഉത്തരകന്നഡ SP, അതോടൊപ്പം ജില്ലാ കലക്ടർ, നാവികസേന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ കാര്യത്തിൽ ഒരു പ്രാഥമിക കൂടി ഒരു വിലയിരുത്തലിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നാളെ നാവിക സംഘം വീണ്ടും ഒരു പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ നിർണായകമായ ക്ഷമീകരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായി അവിടെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാവിക സംഘം അവിടെ എത്തുകയും പരിശോധന പുനരാരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന നിലയിലേക്ക് ഒരു പരിശോധന അവരെത്തുകയും ചെയ്തു എന്നതാണ്. ഏതായാലും അടിയൊഴുക്ക് 3 എത്തി എന്നുള്ള ചില സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് 6:30 ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുകയും നാളെ നാവിക സംഘം കൂടുതൽ പരിശോധന നടത്തിയതിന് ശേഷം അവിടെ എന്ത് ചെയ്യണമെന്ന് എത്തി ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ റഡാർ അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇത് തന്നെ നടത്തുകയായിരുന്നു. 3 അവിടെ കണ്ടെത്തി എന്നുള്ള സൂചനകൾ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ഒരു സമയം കൂടിയാണ്, വളരെ നിർണായകമായ നീക്കത്തെ തന്നെയാണ് ഇപ്പോഴും ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്തത്. കാർവാറിലെ യോഗത്തിൽ പങ്കെടുക്കുന്നവർ അവർ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് AK അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനം വളരെ നിർണായകമാണ്. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ ഇനിയും പുനരാരംഭിക്കാനായിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഈശ്വർ മാൽപേ വന്നു പോയെങ്കിലും തെരച്ചിലേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കുടുംബം ഷിരൂരിലേക്ക് എത്തുമെന്ന് വ്യക്തമാക്കുന്നു. അവിടെ തെരച്ചിൽ തുടരണമെന്ന് ആവശ്യപ്പെടുന്നു ലോറിയുടമ മനാഫ്. ഈ വാർത്തയ്ക്ക് പിന്നാലെ നമ്മളുണ്ടാകും.